അറിയേ വിദ്യാർത്ഥികളെ ഏവർക്കും ഫോക്സിലേക്ക് സ്വാഗതം ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെ കുറിച്ചും എക്സൈറ്റേഷൻ ടേബിളിനെ കുറിച്ചുമാണ് പ്രിയ വിദ്യാർത്ഥികളെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്ന് പറയുന്നത് സ്റ്റോറേജ് അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ലോജിക്കൽ സർക്യൂട്ടുകളാണ് ഇങ്ങനെയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ് എന്ന് നമുക്കറിയാം സീക്വൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയും പ്രസൻറ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സീക്വൻഷ്യൽ സർക്യൂട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഈ സീക്വൻഷ്യൽ സർക്യൂട്ടുകളുടെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിന് വളരെയധികം പ്രാധാന്യമുണ്ട് സോ എസ് ആർ ഫ്ലിപ്ലോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചർ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ആ ലെക്ചറിൻ്റെ ഇൻഫർമേഷൻ ഞാനിവിടെ സജഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ലെക്ചർ കണ്ടതിന് ശേഷം ഈ ലെക്ചർ കണ്ടിന്യൂ ചെയ്യുക എസ് ആർ ഫ്ലിപ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് ക്ലോക്ക് സിഗ്നലുകൾ സീറോ ആണ് എങ്കിൽ എസ് ആർ ഫ്ലിപ്ലോപ്പിൻ്റെ എന്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അതൊരു മെമ്മറി കണ്ടീഷൻ്റെ പോകും മെമ്മറി കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട് നമുക്ക് പ്രിസർവ് ചെയ്യുക സ്റ്റോർ ചെയ്യുക എന്ന സങ്കല്പമാണ് ക്ലോക്ക് സിഗ്നൽ സീറോയ്ക്കുള്ളത് സിമിലർ വേ ക്ലോക്ക് സിഗ്നൽ വണ്ണും എസിൻ്റെയും ആറിൻ്റെയും വാല്യൂ സീറോ ആണെങ്കിലും ഇതൊരു മെമ്മറി കണ്ടീഷനകത്തേക്ക് പോകും ഇനി നമുക്കറിയേണ്ടത് ക്ലോക്ക് സിഗ്നൽ വണ് ആണെങ്കിൽ എസിൻ്റെ വാല്യൂ സീറോ ആറിൻ്റെ വാല്യൂ വണ് ആണെങ്കിൽ ഔട്ട് പറയുന്നത് സീറോ ആയിരിക്കും ഇനി നോക്കേണ്ട ഇതാണ് ക്ലോക്ക് സിഗ്നൽ വണ്ണും സെറ്റ് പിൻ എസ് വാല്യൂ വണ് ആണെങ്കിൽ എന്ന് പറയുന്നത് വണ്ണായിരിക്കും ക്ലോക്ക് സിഗ്നൽ വൺ റീസെറ്റ് വാല്യൂ ആണ് വണ്ണ് വരുന്നതെങ്കിൽ ഔട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ആൻഡ് ഫൈനലി ക്ലോക്ക് സിഗ്നൽ വൺ സെറ്റിൻ്റെയും റീസെറ്റിൻ്റെയും വാല്യൂ വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോട്ട് യൂസ്ഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് ഔട്ട് പുട്ടാണ് ഇൻവാലിഡ് ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ ഈ കണ്ടീഷനെ നമ്മൾ സാധാരണഗതിയിൽ എസ് ആർ ഫ്ലിപ്ലോപ്പിനകത്ത് യൂസ് ചെയ്യാറില്ല പ്രിയ വിദ്യാർത്ഥികളെ ഈ ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മൾ എക്സൈറ്റേഷൻ ടേബിളും ക്യാരക്ടറിസ്റ്റിക് ടേബിളും ക്രിയേറ്റ് ചെയ്യുക സോ ഈ ഒരു ട്രൂത്ത് ടേബിളിനെ കുറച്ചും കൂടി ഒരു മോഡിഫിക്കേഷൻ ഞാൻ വരുത്തുകയാണ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ ഞാനിപ്പോൾ വിളിക്കുന്നത് ക്യു എൻ പ്ലസ് വൺ അതായത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി എന്ന് പറയുന്ന കണ്ടീഷനെ ഞാൻ ക്യു എൻ എന്ന് വിളിച്ചു മെമ്മറി എന്ന് പറയുന്ന പ്രീവിയസ് സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു സോ പ്രീവിയസ് സ്റ്റേറ്റിനെ സൂചിപ്പിക്കാനായിട്ട് ക്യു എൻ എന്ന് വിളിച്ചു അതായത് ക്യു എൻ പ്രീവിയസ് സ്റ്റേറ്റ് ആണെങ്കിൽ ക്യു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റ് എന്ന് നമുക്ക് വിളിക്കാം നോട്ട് യൂസ്ഡ് എന്ന് പറയുന്ന കണ്ടീഷനെ നമ്മളിവിടെ ഇൻവാലിഡ് കണ്ടീഷൻ എന്നും വിളിച്ചു പ്രിയ വിദ്യാർത്ഥികളെ ഈ ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെ പ്ലോട്ട് ചെയ്യുകയാണ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ടേബിളാണ് സീക്വൻഷ്യൽ സർക്യൂട്ടുകൾ എന്താണ് എന്ന് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചു സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടിനെയും പ്രസൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടുകളെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് സോ ഇവിടെ നോക്കിയാൽ പ്രസൻറ്റ് ഔട്ട്പുട്ടിനെ നമ്മൾ ക്യു എൻ പ്ലസ് വണ്ണാണ് റെപ്രസെൻറ്റ് ചെയ്തത് അങ്ങനെയാണ് എങ്കിൽ ആ പ്രസൻറ്റ് ഔട്ട്പുട്ട് പുട്ട് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടായിട്ടുള്ള ക്യു എനിനെയും കറൻ്റ് ഇൻപുട്ടുകളായിട്ടുള്ള എസിനെയും ആറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് സോ ഈ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് ആദ്യത്തെ കണ്ടീഷൻ ഇതാണ് ക്യു എനിൻ്റെ വാല്യൂ സീറോ എസ്സിൻ്റെ വാല്യൂ സീറോ ആറിൻ്റെ വാല്യൂ സീറോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വേറൊന്നും അല്ല ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെ പ്ലോട്ട് ചെയ്യുക സോ ട്രൂത്ത് ടേബിളിനകത്ത് എസ് വാല്യൂ സീറോ ആർ വാല്യൂ സീറോ ആണ് എങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ക്യു എൻ ആണ് സോ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനകത്ത് പ്രീവിയസ് സ്റ്റേറ്റ് ഇപ്പോൾ സീറോ ആണ് എങ്കിൽ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നതും സീറോ തന്നെയായിരിക്കും ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകുന്നു എസ് വാല്യൂ സീറോ ആർ വാല്യൂ വൺ എസിൻ്റെ വാല്യൂ സീറോ ആറിൻ്റെ വാല്യൂ വൺ ആണ് എങ്കിൽ ട്രൂത്ത് ടേബിളിനകത്ത് കറണ്ട് ഔട്ട് പുട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട് എന്ന് പറയുന്നത് സീറോ ആണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്യു എൻ പ്ലസ് വണ്ണിനെ നമുക്ക് സീറോ എന്ന് വിളിക്കാം ഇനി നോക്കുക എസിൻ്റെ വാല്യു വൺ ആറിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ ട്രൂത്ത് ടേബിളിൽ നമുക്ക് പറയാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൺ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ നമുക്ക് ഔട്ട് പുട്ട് വണ്ണിനെ പ്ലോട്ട് ചെയ്യാം എസ് വാല്യൂ വൺ ആർ വാല്യു വൺ ആണെങ്കിൽ ഒരു ഇൻവാലിഡ് സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനകത്ത് നമുക്ക് ഇതൊരു ഇൻവാലിഡ് അല്ലെങ്കിൽ നോട്ട് യൂസ്ഡ് സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം അതായത് ഇൻവാലിഡ് അല്ലെങ്കിൽ നോട്ട് യൂസ്ഡ് എന്ന് പറയാനുള്ള കാരണം ഔട്ട് പുട്ട് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും സോ ആ ഔട്ട് പുട്ട് എന്ന് പറയുന്ന ഒന്നുകിൽ സീറോ ആവാം വൺ ആവാം സീറോ ആകാം വൺ ആവാം എന്ന് പറയുന്ന ഫ്ലിപ്പിംഗ് കണ്ടീഷനിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട് സോ വൺ വൺ കണ്ടീഷൻ ക്യൂ എനിൻ്റെ വാല്യൂ സീറോ എസ് വാല്യു വൺ ആർ വാല്യു വൺ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് ഔട്ട്പുട്ട് ആയിരിക്കും ഇനി നോക്കുക എസ് വാല്യൂ സീറോ ആർ വാല്യൂ സീറോ ആണെങ്കിൽ നമുക്ക് പ്രീവിയസ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു സോ പ്രീവിയസ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്യു എനിൻ്റെ വാല്യൂ ഇവിടെ വൺ ആണ് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ക്യു എൻ പ്ലസ് വൺ എന്ന് പറയുന്നതും വണ്ണ് തന്നെയായിരിക്കും ഇനി നോക്കുക എസിൻ്റെ വാല്യൂ സീറോ ആറിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ എസ് വാല്യൂ സീറോ ആർ വാല്യു വണ് ആണ് എങ്കിൽ ട്രൂത്ത് ടേബിൾ പ്രകാരം ഔട്ട് പുട്ട് സീറോ ആണ് സോ നമുക്ക് സീറോ ആണ് ക്യു എൻ പ്ലസ് വൺ എന്ന് മാർക്ക് ചെയ്യാം നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വൺ സീറോ കണ്ടീഷനാണ് വൺ സീറോ കണ്ടീഷനകത്ത് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് വൺ ആണ് ആൻഡ് ഫൈനലി വൺ വൺ എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ദിസ് കണ്ടീഷൻ ഈസ് ആൻ ഇൻവാലിഡ് കണ്ടീഷൻ പ്രിയ വിദ്യാർത്ഥികളെ ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു മിനിമൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സൈറ്റേഷൻ ടേബിൾ അതായത് മിനിമം ഇൻപുട്ടിൽ നമുക്ക് എങ്ങനെ ഔട്ട്പുട്ടിനെ ജനറേറ്റ് ചെയ്യാം എന്നതാണ് എക്സൈറ്റേഷൻ ടേബിൾ കൊണ്ട് സൂചിപ്പിക്കുക അതുകൊണ്ട് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ടും കറണ്ട് ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സൈറ്റേഷൻ ടേബിളുകളെ ക്രിയേറ്റ് ചെയ്യുക സോ പ്രീവിയസ് ഔട്ട്പുട്ട് പുട്ട് കറണ്ട് ഔട്ട് നമ്മുടെ ഇൻപുട്ടുകൾ സോ ഇവിടെ നോക്കുക ഇൻപുട്ട് രണ്ട് ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ മാക്സിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ടു ഫോർ കോമ്പിനേഷൻസ് ആണ് പോസിബിളായിട്ടുള്ളത് സീറോ 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 വൺ വൺ സീറോ വൺ വൺ എന്ന് പറയുന്ന നാല് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് പോസിബിൾ ആണ് സോ എക്സൈറ്റേഷൻ ടേബിളിനെ പ്ലോട്ട് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും സോ എക്സൈറ്റേഷൻ ടേബിളിലെ ആദ്യത്തെ കേസിലേക്ക് നമ്മൾ കടക്കുകയാണ് എക്സൈറ്റേഷൻ ടേബിളിലെ സീറോ സീറോ എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുകയാണ് എങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ പറയാം സീറോ സീറോ കണ്ടീഷൻ ക്യൂ എനിൻ്റെ വാല്യൂവും ക്യു എൻ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ സീറോ വരുന്ന രണ്ട് കേസുകളാണുള്ളത് ഈ രണ്ട് കേസുകളിലും എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് എന്നാൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോയും വണ്ണും വരാം അതുകൊണ്ട് തന്നെ നമുക്ക് ആറിനെ ഒരു ഡോൺ കെയർ കണ്ടീഷനായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം അതായത് ആർ വാല്യൂ സീറോ ആകാം അല്ലെങ്കിൽ വൺ ആകാം രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവുക സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ക്യു എൻ വാല്യൂ സീറോ ക്യു എൻ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ വൺ സീറോ വൺ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ ഒരിടത്താണ് കാണാൻ സാധിക്കുക അവിടെ നോക്കിയാൽ എസ് വാല്യൂ എന്ന് പറയുന്നത് വണ്ണാണ് ആർ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് തേർഡ് കേസ് ഇതാണ് ക്യു എൻ വാല്യൂ വൺ ക്യു എൻ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ സീറോ സോ ഈ കണ്ടീഷനിൽ നോക്കിയാലും നമുക്ക് പറയാം ഔട്ട്പുട്ട് അല്ലെങ്കിൽ എസ് വാല്യൂ ആർ വാല്യൂ എന്ന് പറയുന്നത് സീറോയും വണ്ണുമാണ് ആൻഡ് ഫൈനലി ക്യു എൻ ഇൻ്റെയും ക്യു എൻ പ്ലസ് വണ്ണിൻ്റെയും വാല്യൂസ് വണ്ണ് വരുന്ന രണ്ട് കേസുകളെ നമുക്ക് കാണാം ഈ കേസുകളുടെ പ്രത്യേകത എസ്സിൻ്റെ വാല്യൂ ഈ രണ്ടിടത്തും വേരിയിങ് ആണ് ഒരിടത്ത് സീറോയും മറ്റടുത്ത് വണ്ണുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിനെ നമുക്ക് ഡോൺ കെയർ കണ്ടീഷൻ എന്ന് വിളിക്കാം ആൻഡ് ആർ വാല്യൂ രണ്ടെടുത്തും സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സൈറ്റേഷൻ ടേബിളിൽ ആറിൻ്റെ വാല്യൂ സീറോ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് നമ്മൾ ഒരു എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെയും എക്സൈറ്റേഷൻ ടേബിളിനെയും ട്രൂത്ത് ടേബിളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക സോ ഒരു ടൂത്ത് ടേബിളിൻ്റെ കൂടി ക്യാരക്ടറിസ്റ്റിക് ടേബിളിനെയും എക്സൈറ്റേഷൻ ടേബിളിനെയും എസ് ആർ ഫ്ലിപ്പ്ലോപ്പിന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ വിദ്യാർത്ഥികളെ ഈ ഒരു ലക്ചറും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരം പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു ലെക്ചറിൽ മറ്റൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസെപ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നതുവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം